ദശപുഷ്പങ്ങളിലെ ഒമ്പതാമത്തെ പുഷ്പമാണ് ഇന്തോമലയൻ ജൈവമണ്ഡലത്തിൽ സുലഭമായ ബയോഫൈറ്റം സെൻസിറ്റീവം എന്ന മുക്കുറ്റി. മഞ്ഞ പുഷ്പങ്ങളോടുകൂടിയ ഈ ചെറുസസ്യം പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. മാത്രമല്ല, കേരളീയ ശാലീനതയുടെ പ്രതീകമായ ഈ മഞ്ഞ പുഷ്പങ്ങൾ കർക്കിടകത്തിൽ പോലും മലയാളി പങ്കന്മാരുടെ കാർക്കൂന്തൽ അലങ്കരിക്കുന്നു. എന്നാൽ ഇതാ തമിഴ്നാട്ടിൽ നിന്നും ഒരു ചുവന്ന മുക്കുറ്റി. സ്പർശനമേറ്റാൽ ഇവയുടെ ഇലകൾ മടങ്ങുന്നത് തൊട്ടാവാടിയുടെ ഇലകൾ മടങ്ങുന്നതിൻ്റെ എതിർദിശയിലാണ്. അതായത് പിന്നിലേക്കാണ് ഇതിൻ്റെ ഇലകൾ മടങ്ങുന്നത്. ഓക്സിലിഡാസി എന്ന കുടുംബത്തിലെ ഒരു ജനുസാണ് ബയോഫൈറ്റം. ഈ ജനുസിൽ 50 ഇനങ്ങൾ ഉള്ളതായും എന്നാൽ 100 ഇനങ്ങളുടെ പേരുകളും പല മാധ്യമങ്ങളിൽ കാണാം. മലയാളത്തിൽ ഇതിന് പേരുകളില്ലെങ്കിലും തമിഴിൽ ഇതിന് നിഴൽ വണങ്ങിയെന്നും പിൻവണങ്ങി ഭൂമി വണങ്ങിയെന്നും പേരുകളിൽ അറിയപ്പെടുന്നു. നിഴൽ കണ്ടാൽ വണങ്ങും എന്നാണ് ഇതിന് പേര് വരാൻ കാരണമെന്ന് പല മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. നിഴൽ വണങ്ങി എന്ന ഈ ചെറുസസ്യത്തെ 100 മുതൽ 400 മീറ്റർ ഉയർന്ന പ്രദേശങ്ങളിൽ കാണാവുന്നതാണ്. ഈർപ്പമുള്ള തരിശുഭൂമികളിലും വറ്റിയ കുളങ്ങളിലും മറ്റും കാണപ്പെടുന്ന ബയോഫൈറ്റം പൊട്ടോറിയോയിഡസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നിഴൽ വണങ്ങി തമിഴ്നാട്ടിൽ മാത്രം കാണപ്പെടുന്നു.